ഹായ് ഫ്രണ്ട്സ്, മൈക്രോ ഗ്രീൻസിനെ പറ്റി ഒന്ന് രണ്ട് വീഡിയോസ് മുന്നേ ചാനൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളിൽ പലരും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. മൈക്രോ ഗ്രീൻസ് പറഞ്ഞാൽ റീസെൻ്റ്ലി പോപ്പുലറായിട്ട് വരുന്ന ഒരു സൂപ്പർ ഫുഡാണ്. നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ ഇത് അവൈലബിളാണ്. ഒരുവിധം അത്യാവശ്യം എല്ലാ ഏരിയാസിലും ഇതിൻ്റെ അവൈലബിലിറ്റി ഇപ്പോൾ ഉണ്ട്. നമ്മൾ കുറച്ച് നാളായിട്ട് മൈക്രോ ഗ്രീൻസ് കൃഷി ചെയ്ത് വരുന്നുണ്ട്. മെയിനായിട്ട് കൊമേഴ്സ്യൽ ലെവലിൽ അതെങ്ങനെയൊക്കെ തന്നെ ചെയ്തെന്നുള്ളത് ആ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ഇതിൻ്റെ വളർത്തുന്ന രീതി ചോദിച്ച് വരാറുണ്ട്. അത് നമ്മളൊരു കൊമേഴ്സ്യലായിട്ട് മൈക്രോ ഗ്രീൻസ് ഫാം ചെയ്യുമ്പോഴേക്കും അതിന് ഫോളോ ചെയ്യുന്ന പ്രോസസ്സ് കംപ്ലീറ്റ്ലി ഡിഫറൻറ്റാണ്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്ത് സ്വന്തമായിട്ട് ആവശ്യത്തിന് മൈക്രോ ഗ്രീൻസ് ഉണ്ടാക്കിയെടുക്കുന്നത് അത്യാവശ്യം ചിലവേറിയതും ബുദ്ധിമുട്ടുള്ളതുമാണ്. അപ്പോൾ ഒരുപാട് പേർക്കൊരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ കുറച്ച് സീഡ്സ് വാങ്ങിച്ച് വെറുതെ ഇട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്തായാലും കിളിർത്ത് വരുമല്ലോ. അപ്പോൾ അതാണ് മൈക്രോ ഗ്രീൻസായിട്ട് നമുക്ക് കട്ട് ചെയ്ത് യൂസ് ചെയ്യാന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ഇടയിൽ ഒരുപാട് ആൾക്കാർക്കുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല. മൈക്രോ ഗ്രീൻസിൻ്റെ ഓരോ പ്രോസസ്സ്, നമ്മൾ സീഡ് സെലക്ട് ചെയ്യുന്ന തൊട്ടുള്ള ഓരോ പ്രോസസ്സും വളരെ വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് ഈ മൈക്രോ ഗ്രീൻസ് ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ പെട്ടെന്ന് മൈക്രോ ഗ്രീൻസ് വളർത്തിയെടുത്ത് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് അത്രയ്ക്ക് എളുപ്പമുള്ളൊരു പ്രോസസ്സല്ലാന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് കുറച്ച്, എല്ലാ സീഡ്സും പറ്റുന്നില്ല, കുറച്ച് സീഡ്സ് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പക്ഷേ ഈ ഒരു രീതി കൊമേഴ്സ്യൽ ഫാമിങ്ങിന് സ്യൂട്ട് ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പകരം നമ്മുടെ വീട്ടിൽ സ്വന്തം ആവശ്യത്തിനായിട്ട് ഏതെങ്കിലും ഒന്നോ രണ്ടോ വെറൈറ്റി മൈക്രോ ഗ്രീൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ വളരെ എളുപ്പത്തിൽ അത്യാവശ്യം പ്രശ്നമൊന്നുമില്ലാതെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിവരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ ഞാൻ സന്തോഷ്, ഇത് ഫ്രഷ് സീഡ്സ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ. ഞാനൊരു റൂട്ടോപ്പ് ചെയ്യുന്ന ഹൈഡ്രോപോണിക് ഫാമിംഗ്, ഓർഗാനിക് ഫാമിംഗ്, പിന്നെ ഇതുപോലുള്ള കുറേ ടിപ്സ് ആൻഡ് ടെക്നിക്സ് ഒക്കെ വിവരിക്കുന്ന കുറച്ച് വീഡിയോകളാണ് ചാനലുള്ളത്. വീഡിയോകൾ മുടങ്ങാതെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് ഓൺ ചെയ്യിക്കും. ഞാൻ ഇതുപോലെ പുതിയ പുതിയ വീഡിയോകൾ ഇടുമ്പോഴേക്കും ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനാണ് ബെൽ ഐക്കൺ ഓൺ ആക്കിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈക്രോ ഗ്രീൻസിൻ്റെ സീഡ്സ് നമുക്കിപ്പോൾ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള റാഡിഷൻ്റെ സീഡ് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ മൈക്രോ ഗ്രീൻസ് ആയിട്ട് നമുക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല. ഒന്ന് രണ്ട് റീസൺസ് ഉണ്ട് അതിനകത്ത്. ഒന്നെന്ന് വെച്ചാൽ മൈക്രോ ഗ്രീൻസിൻ്റെ സീഡ്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകം സെലക്ട് ചെയ്തതാണ്. ഈ സീഡ്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ട് വളർത്തിയെടുക്കുന്ന ചെടികളിൽ നിന്ന് എടുക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് കളക്ട് ചെയ്യുന്നു പറഞ്ഞാൽ എല്ലാ സീഡ്സും നമുക്ക് ഒരുപോലെ വളർന്നു വരാനായിട്ട് ഒരേ ബാച്ചിലുള്ള സീഡ്സ് ആയിരിക്കും മിക്കവാറും മൈക്രോ ഗ്രീൻ സീഡ്സ് ആയിട്ട് വരുന്നത്. കൂടാതെ ഇത് നോൺ GMO ആണ്, അതായത് ജനറ്റിക്കലി മോഡിഫൈഡ് അല്ലാതുള്ള സീഡ്സാണ്. അതുപോലെ തന്നെ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന, അതായത് നമ്മൾ ചെടികൾ ഉണ്ടാക്കാനായിട്ട് വാങ്ങുന്ന സീഡ്സ് പലതും ഹൈബ്രിഡാണ്. പക്ഷേ മൈക്രോ ഗ്രീൻസിന് വേണ്ടിയിട്ട് ഒരിക്കലും ഹൈബ്രിഡ് സീഡ്സ് യൂസ് ചെയ്യാറില്ല. അതുപോലെ ഇതിനകത്ത് പെസ്റ്റിസൈഡ്സ് ഒന്നും അപ്ലൈ ചെയ്യാറില്ല. കൂടാതെ ഇത് എല്ലാം ലാബിലൊന്നും അല്ല, അത് ഓപ്പണായിട്ട് പോളിനേറ്റ് ചെയ്ത് സാധാരണ വയലൊക്കെ കൃഷി ചെയ്തെടുക്കുന്ന സീഡ്സാണ്. കാരണം നമ്മളിത് വിത്തിട്ട് മുളപ്പിച്ചിട്ട് ഒരു 7 ദിവസം ആകുമ്പോഴേക്കും നമ്മൾ പച്ചയ്ക്ക് കഴിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് പെസ്റ്റിസൈഡ്സ് ഒന്നും അടിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുള്ള സീഡ്സൊക്കെയാണ് നമ്മൾ മൈക്രോ ഗ്രീൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുപോലെ പയറോ അതുപോലുള്ള സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ട് മുളപ്പിച്ച് കഴിഞ്ഞാൽ അതിന് മൈക്രോ ഗ്രീൻസ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇതിന് വേണ്ടിയിട്ട് സെലക്റ്റഡ് സീഡ്സ് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പലരും ഇതിൻ്റെ സീഡ്സ് വാങ്ങിച്ച് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോഴേക്കും പല രീതിയിലുള്ള ഫെയിലേഴ്സ് വരുന്നതായിട്ട് എന്നെ വിളിച്ച് പറയാറുണ്ട്. അതിൽ മേജറായിട്ട് വരുന്നതാണ് ഫംഗൽ ഇഷ്യൂ. ഫംഗൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളിടുന്ന മീഡിയയുടെ പ്യൂരിറ്റി അല്ലെങ്കിൽ സ്റ്റെറൈലിറ്റി, അതിനകത്ത് എന്തെങ്കിലും ഫംഗസിൻ്റെ സ്പോർസ് ഉണ്ടോ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെ റിമൂവ് ചെയ്യാം, അങ്ങനെയുള്ളൊരു പ്രോസസ്സിലൂടെയൊക്കെയാണ് നമ്മൾ ഈ കൊമേഴ്സ്യൽ ഫാം ചെയ്യുന്നത്. പക്ഷേ അത് വീട്ടിൽ ചെയ്യുമ്പോൾ അത്ര എളുപ്പമാവില്ല. അതിന് പകരം നമ്മൾ വീട്ടിൽ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു സ്റ്റെറൈലായിട്ടുള്ളൊരു മീഡിയമാണ്. മെയിനായിട്ട് കൊക്കോ കയറിൻ്റെ മാറ്റുണ്ട്, അത് അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റെറൈലായിട്ടുള്ള മാറ്റ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൂടാതെ നമ്മുടെ ഫിനോലിക് ഫോം, OSS സ്പോഞ്ച് എന്നുള്ള ഓമന പേരിൽ വിളിക്കുന്ന ഫിനോലിക് ഫോം, നമ്മൾ OSS സ്പോഞ്ചിനെ പറ്റി നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ തന്നെ മൈക്രോ ഗ്രീൻസ് വളർത്താൻ പറ്റുന്ന വേർഷൻ നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആണ്. അതിനകത്ത് നമുക്ക് മൈക്രോ ഗ്രീൻസിൻ്റെ സീഡ്സ് ഇട്ട് ഈസി ആയിട്ട് വീട്ടിൽ മൈക്രോ ഗ്രീൻസ് വളർത്തിയെടുക്കാൻ പറ്റും. പക്ഷേ ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ കൊക്കോ കയർ മാറ്റായാലും OSS ഷീറ്റായാലും അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് കൊമേഴ്സ്യൽ ലെവലിൽ പോകുന്ന ആൾക്കാർ ഇത് ഫോളോ ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. പിന്നെ ഇതിന് ഉപയോഗിക്കുന്ന ട്രേസ്, അതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കുള്ള സാധനം വേണം. കൊമേഴ്സ്യൽ ലെവൽ നമ്മൾ ചെയ്യുമ്പോഴേക്കും 2x1 ഫീറ്റിൻ്റെ ട്രേസ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ വീട്ടിൽ ചെയ്യുമ്പോഴേക്കും കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ട്രേസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ റാഡിഷിൻ്റെ മൈക്രോ ഗ്രീൻസ് എങ്ങനെ വളർത്തിയെടുക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകാം. നമ്മൾ കൊമേഴ്സ്യൽ ഫാമിംഗ് ചെയ്യുമ്പോഴേക്കും നമുക്ക് രണ്ട് രീതിയിലുള്ള ട്രേ വേണം, ഒരു അപ്പർ ട്രേയും ലോവർ ട്രേയും. അതുപോലെ ഇവിടെയും അതുപോലുള്ള അപ്പർ ട്രേയും ലോവർ ട്രേയും ഉണ്ട്. ഇതാണ് എൻ്റെ താഴെ വയ്ക്കുന്ന ട്രേ, ബോട്ടം ട്രേ എന്നൊക്കെ പറയും. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കിലുള്ള സുഷിരങ്ങളൊന്നുമില്ലാത്ത ഒരു ബേസിന് പോലുള്ള ഒരു സിമ്പിൾ ട്രേ ആണ്, കണ്ടില്ലേ. ഇത് പല കളേഴ്സിൽ അവൈലബിൾ ആണ്. നമ്മുടെ ഇപ്പോൾ ഗ്രീൻ ആണുള്ളത്, വേറെ പല കളേഴ്സും ഇത് അവൈലബിൾ ആണ്. ഇതിനകത്താണ് നമ്മൾ വെള്ളം നിറച്ച് വയ്ക്കുന്നത്, അതായത് നമ്മുടെ മൈക്രോ ഗ്രീൻസിൻ്റെ ഒരു വളർച്ച സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടോപ്പിൽ വെള്ളം സ്പ്രേ ചെയ്യാറില്ല, പകരം അതിൻ്റെ ബോട്ടം വാട്ടർ ഫീഡിംഗ് ആണ് ചെയ്യുന്നത്.
ഈ വെള്ള ട്രേയിലാണ്, അതായത് നിറയെ ഹോൾസുള്ള ഈ ഒരു അപ്പർ ട്രേ ഉണ്ടല്ലോ, ഇതിനകത്താണ് നമ്മൾ മൈക്രോ ഗ്രീൻസ് വയ്ക്കുന്നത്. ഇതിനകത്ത് നിറയെ ഹോൾസ് ഉണ്ട്. അപ്പോൾ ഇതുവഴി മൈക്രോ ഗ്രീൻസിൻ്റെ വേരുകൾ താഴെ വെള്ളത്തിലേക്ക് എത്തുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് തന്നെയാണ് ഇതും ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ബോട്ടം ട്രേയിൽ അപ്പർ ട്രേ ഫുള്ളായിട്ട് മുങ്ങി നിൽക്കത്തില്ല, പകരം ഇത് രണ്ടിനും ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിലാണ് നമ്മൾ വെള്ളം ഒഴിച്ച് വെക്കുന്നത്. അതായത് നമ്മൾ മൈക്രോ ഗ്രീൻസ് വയ്ക്കുന്ന ടോപ്പ് ട്രേയിലുള്ള ചൈരിസോർ ഷീറ്റോ ഫോം ഷീറ്റോ കംപ്ലീറ്റ് ആയിട്ട് വെള്ളത്തിൽ മുങ്ങിപ്പോകത്തില്ല, പകരം വെള്ളത്തിൻ്റെ സർഫസിൽ മാത്രം നിൽക്കും. അപ്പോൾ ടോപ്പ് ട്രേയിലേക്ക് നമുക്ക് ഒരു കയർ മാറ്റ്, കൊക്കോ മാറ്റ് നമുക്ക് വിരിക്കാം. ഈ കൊക്കോ മാറ്റ് സാധാരണ നമ്മുടെ കയറുണ്ടാക്കുന്ന ചകിരിച്ചോറിൻ്റെ നാരുകളാണ്. പിന്നെ ഇതിനൊരു ലാറ്റക്സ് വെച്ചിട്ട് ബൈൻഡ് ചെയ്തിട്ടുകൊണ്ട് ഒരു ഷീറ്റായിട്ട് നമുക്ക് കിട്ടും. ഇത് അത്യാവശ്യം സ്റ്റെറൈലാണ്, ഇതിനകത്ത് പെട്ടെന്ന് ഫംഗൽ ഗ്രോത്ത് ഒന്നും ഉണ്ടാകത്തില്ല, അതാണ് അതിൻ്റെ പ്രത്യേകത. ഇത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്, വേണമെന്നുള്ളവർക്ക് അയച്ചുതരാം. ഈ കയർ മാറ്റ് സിംഗിൾ യൂസ് ആണെന്ന് പറയണത്, പക്ഷേ ഞാനിത് രണ്ട് പ്രാവശ്യം യൂസ് ചെയ്തു, മൂന്നാമത് ഒരു പ്രാവശ്യം കൂടെ യൂസ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല പ്രോപ്പറായിട്ട് മൈക്രോ ഗ്രീൻസൊക്കെ വളർന്ന് ഹാർവസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ഉണക്കി ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടെ യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ നമുക്കിനി മൈക്രോ ഗ്രീൻസിൻ്റെ സീഡ്സ് ഇടുന്ന പ്രോസസ്സിലേക്ക് പോവാം. നമുക്ക് മൈക്രോ ഗ്രീൻസിൻ്റെ സീഡ്സ് അളന്ന് വേണം എടുക്കാനായിട്ട്. അതായത് ഒരു ട്രേയിൽ ഏകദേശം എത്ര നിൽക്കുമെന്നുള്ള രീതിയിൽ നമുക്കൊരു കണക്ക് വേണം. നമ്മുടെ ഈ ഒരു സൈസ് ട്രേക്ക് ഏകദേശം 15 grams മതിയാവും. റാഡിഷിൻ്റെ സീഡ്സ് ആണെങ്കിൽ 15 grams മതിയാവും. മറ്റ് സീഡ്സ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു 15 grams റാഡിഷ് റെഡ് വെറൈറ്റിയുടെ മൈക്രോ ഗ്രീൻ സീഡ്സ് മെഷർ ചെയ്തെടുക്കുകയാണ്. മൈക്രോ ഗ്രീൻ സീഡ്സ് ഒരുപാട് സൂക്ഷിക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ മാത്രം സൂക്ഷിക്കുക. ഇനി നമുക്ക് സീഡ്സ് വിതയ്ക്കാനുള്ള ട്രേ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബോട്ടം ട്രേ താഴെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അപ്പർ ട്രേ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൊക്കോ കയർ മാറ്റ് വിരിച്ചതിന് ശേഷം നമുക്ക് അതിനെ നന്നായിട്ടൊന്ന് നനയ്ക്കണം. ഒരുപാട് മുങ്ങിപ്പോകാൻ പാടില്ല, പക്ഷേ ഈ കയർ മാറ്റ് ഫുള്ളായിട്ട് കുതിർന്ന് വരുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് നനയ്ക്കുക. കണ്ടില്ല, ഏകദേശം ഈ ഒരളവിൽ നമ്മൾ വെള്ളം നിറച്ചിട്ടുണ്ട്. എക്സസ് ആയിട്ട് വെള്ളം ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ അങ്ങ് കളഞ്ഞിട്ട് ആവശ്യമുള്ള വെള്ളം മാത്രം ഇതിനകത്ത് കീപ്പ് ചെയ്താൽ മതി. ചൈരിച്ചോറ് നന്നായിട്ട് സോക്ക് ചെയ്യുന്ന രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ സർഫസ് ഈവൻ ആയിരിക്കണം, ഫ്ലാറ്റ് ആയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ലെവൽ ചെയ്ത് വെക്കുന്നത്. ഇതിനുശേഷം നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന മൈക്രോ ഗ്രീൻസിൻ്റെ സീഡ്സ് നല്ല ഈവനായിട്ട് വിരിക്കണം. അതായത് എല്ലാ സീഡ്സും ഈ ചൈരിച്ചോറ് മാറ്റിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ വീഴുന്ന രീതിയിൽ കുറച്ചൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് വേണം മൈക്രോ ഗ്രീൻ സീഡ് വിതയ്ക്കാനായിട്ട്. ഒരു സീഡിൻ്റെ മുകളിൽ വേറൊരു സീഡ് ഓവർലാപ്പ് ചെയ്ത് വരാതിരിക്കുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ഇൻ കേസ് ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ ചെറിയൊരു ബ്രഷോ എന്തെങ്കിലും വെച്ചിട്ട് തന്നെ ഒന്ന് സൈഡിലോട്ടൊക്കെ ഒതുക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ സീഡ്സൊക്കെ ഈവനായിട്ട് വിരിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മോൾ ഭാഗം ഒന്ന് നനയാനായിട്ട് ചെറിയൊരു സ്പ്രേ കൊടുക്കണം. അപ്പോൾ സീഡ്സ് ഫുള്ളായിട്ടൊന്ന് നനഞ്ഞ് അത് ജെർമിനേഷന് റെഡിയാവും. അതിന് വേണ്ടിയിട്ടാണ് ചെറിയൊരു സ്പ്രേ അതിൻ്റെ മുകളിൽ കൊടുക്കുന്നത്. അതിനുശേഷം സീഡ്സിൻ്റെ ഹ്യൂമിഡിറ്റി നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിൽ ചെറുതായിട്ടൊന്ന് പൊതിയാണ്. അതിനുശേഷം ഇരുട്ടുള്ളൊരു സ്ഥലത്തേക്ക് വയ്ക്കാം. ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ സീഡ്സൊക്കെ ജെർമിനേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നേരത്തെ വെച്ച് ഇരുട്ടുള്ള ഭാഗത്തു നിന്ന് ഒന്ന് പുറത്തേക്ക് എടുത്ത് നോക്കാം സീഡ്സ് ജെർമിനേറ്റ് ആയിട്ടുണ്ടോ നോക്കാം. ഇൻ കേസ് സീഡ്സിൻ്റെ മേൽഭാഗം ഡ്രൈ ആയിട്ടുണ്ടോ തോന്നണമെങ്കിൽ ചെറിയൊരു സ്പ്രേ ഒന്നുകൂടെ കൊടുക്കാം. കണ്ടില്ലേ, നമ്മൾ ഇന്നലെ ഇട്ട റാഡിഷിൻ്റെ സീഡ്സ് എല്ലാം കിളിർത്ത് തുടങ്ങിയിട്ടുണ്ട്. ചിലതിലൊക്കെ വേരൊക്കെ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം ഈവനായിട്ട് കിളിർക്കുന്നു എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്ത മൈക്രോ ഗ്രീൻസിൻ്റെ സീഡ്സിൻ്റെ പ്രത്യേകത. അതാണ് അതിൻ്റെ ക്വാളിറ്റിയും ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഒരു ദിവസം കൂടെ പ്ലാസ്റ്റിക് കവറിൽ റാപ്പ് ചെയ്ത് ഇരുട്ടത്ത് വയ്ക്കാം. ഞാൻ വീണ്ടും പഴയ പോലെ പ്ലാസ്റ്റിക് കവറിട്ട് പൊതിഞ്ഞ് വയ്ക്കുകയാണ്. മെയിനായിട്ട് ഹ്യൂമിഡിറ്റി നഷ്ടപ്പെടാതിരിക്കാനായിട്ട് പ്ലാസ്റ്റിക് കവറുകൊണ്ട് പൊതിയുന്നത്. അതുപോലെ പുറത്തുനിന്നുള്ള കണ്ടാമിനേഷൻസ് ഒന്നും ഇതിലോട്ട് വരത്തില്ല. നമ്മൾ ഈ രണ്ട് ദിവസവും ഒന്ന് ഇരുട്ട് വരുന്ന രീതിയിലാണ് വയ്ക്കേണ്ടത്. അതുകൊണ്ട് ഒരു ബ്ലാക്ക് കളർ ട്രേയോ ബ്ലാക്ക് കളർ കവറോ എന്തെങ്കിലും കവർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരുപാട് ചൂടടിക്കുന്ന ഭാഗത്തൊന്നും കൊണ്ട് വയ്ക്കാൻ പാടില്ല. ചെറിയൊരു ഇരുട്ടും തണുപ്പുമുള്ള ഭാഗത്ത് വേണം നമ്മളിത് വയ്ക്കാനായിട്ട്.
എനിക്കിവിടെ മൈക്രോ ഗ്രീൻസ് വെക്കാനായിട്ടൊരു സ്റ്റാൻഡുണ്ട്. ഈ സ്റ്റാൻഡ് എന്ന് വെച്ചാൽ ഇതിനകത്ത് ട്യൂബ്ലൈറ്റ് ഇട്ടിട്ടുണ്ട്. മൈക്രോ ഗ്രീൻസ് നമ്മൾ വെയിലത്തൊന്നുമല്ല വയ്ക്കുന്നത്, അകത്താണ് വയ്ക്കുന്നത് വീട്ടിനുള്ളിൽ. അപ്പോൾ അതിന് ലൈറ്റിന് വേണ്ടിയിട്ട് ട്യൂബ്ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡുണ്ട്. അപ്പോൾ രണ്ട് ദിവസം ഇരുട്ടത്ത് ഇരുന്നതിന് ശേഷം നമ്മുടെ മൈക്രോ ഗ്രീൻ സീഡ്സ് എല്ലാം ഒന്ന് തല പൊക്കി മുകളിലോട്ട് വരുന്ന സമയത്തേക്ക് ഇതിനെ ലൈറ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മളിത് മൂന്നാമത്തെ ദിവസമാണ്. അപ്പോൾ ജസ്റ്റ് ഇതിനെടുത്ത് നമ്മുടെ ലൈറ്റുള്ള ഭാഗത്തേക്ക് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനിയുള്ളതിൻ്റെ ഗ്രോത്ത് എല്ലാം ലൈറ്റിലിരുന്നിട്ടാണ്. അപ്പോൾ ഈ സമയം തൊട്ട് നമ്മളിതിൻ്റെ ടോപ്പിൽ, അതായത് സ്പ്രേ ഒന്നും കൊടുക്കാറില്ല, മെയിൻലി ബോട്ടം വാട്ടറിങ് മാത്രമേ കൊടുക്കാറുള്ളൂ. ഇതിപ്പോൾ നാലാമത്തെ ദിവസമാണ്. ഒരു 24 മണിക്കൂർ നമ്മുടെ മൈക്രോ ഗ്രീൻസ് വെളിച്ചത്തിരുന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് ഇതിനകത്ത് ക്ലോറോഫിലൊക്കെ ഫോം ചെയ്ത് ഇലകളെല്ലാം ഗ്രീൻ കളറായിട്ടുണ്ട്. അതുപോലെ വേരുകളൊക്കെ വളർന്ന് നമ്മുടെ താഴത്തെ വെള്ളത്തിലേക്ക് ഇറങ്ങി വെള്ളം വലിച്ചെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. 5-ാമത്തെ ദിവസം ആയപ്പോഴേക്കും മൈക്രോ ഗ്രീൻസ് എല്ലാം നന്നായിട്ട് തന്നെ വളർന്ന് ലീഫൊക്കെ നല്ലവണ്ണം വിരിഞ്ഞ് നല്ല ഡാർക്ക് ഗ്രീൻ കളറായിട്ടുണ്ട്. യൂഷ്വലി മൈക്രോ ഗ്രീൻസ് 6-ാമത്തെ, 7-ാമത്തെ മുതൽ 10-ാമത്തെ ദിവസം വരെയൊക്കെയാണ് കട്ട് ചെയ്യുന്നത്. റാഡിഷ് 7-ാമത്തെ ദിവസമാണ് യൂഷ്വലി റെഡിയാവുന്നത്. അപ്പോൾ ഇനി രണ്ട് ദിവസം കൂടെ നമ്മൾ വെളിച്ചത്ത് വെച്ചതിന് ശേഷം ഇതിനെ ഹാർവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ മൈക്രോ ഗ്രീൻസിൻ്റെ വിത്തിട്ടിരുന്ന 6-ാമത്തെ ദിവസമാണ്. ഇതെല്ലാം വളർന്നെല്ലാം സെറ്റായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഹാർവെസ്റ്റിന് ഇന്ന് റെഡിയാണ്. ഇത് നമ്മളിട്ടത് റാഡിഷാണ്, റെഡ് സ്റ്റെം ഉള്ള റാഡിഷ്. അപ്പോൾ ഇതിനൊരു 6 ദിവസമൊക്കെ മതി. ചില സീഡ്സിന് 7-8 ദിവസമൊക്കെ വേണ്ടി വരും. പക്ഷേ റാഡിഷിന് ഒരു 6-7 ദിവസത്തിലേക്ക് വെട്ടാം. ഇതിപ്പോൾ നമ്മൾ നല്ല കണ്ടീഷനിൽ വെച്ചുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. യൂഷ്വലി 6-ാമത്തെയും 7-ാമത്തെ ദിവസങ്ങളൊക്കെയാണ് റാഡിഷ് വെട്ടുന്നത്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 2-ാമത്തെ ലീഫൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. ഫസ്റ്റ് വരുന്ന ആ ലീഫ് മാത്രമേ വന്നിട്ടുള്ളൂ. ലീഫൊക്കെ നല്ല സൈസുണ്ട്, എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, അല്ലേ, ഹെൽത്തി ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഇതിപ്പോൾ എല്ലാം ഒരേപോലെ വളർന്നിട്ട് നല്ല വലിയ ലീവ്സൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. കേട്ടോ, അപ്പോൾ ഇനി അടുത്ത പരിപാടി പറഞ്ഞാൽ ഇതിനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഹാർവസ്റ്റിംഗ് മെത്തേഡാണ്. എന്നിട്ട് ബാക്ക് ചെയ്യുന്ന രീതിയും കാണിച്ചു തരാം. എന്നിട്ട് ഇതിനകത്ത് എത്ര ഗ്രാം, അതായത് ഈ ഒരു ട്രെയിൽ നിന്ന് നമുക്ക് എത്ര ഈൽഡ് കിട്ടിയെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ വൈകുന്നേരമായി, ലൈറ്റ് ഒട്ട് ഫേവറബിൾ അല്ല, സൺലൈറ്റ് നന്നായിട്ട് അടിച്ച് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഭാഗമൊക്കെ ഓവർ എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. എന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇത് നമ്മുടെ മൈക്രോ ഗ്രീൻസൊക്കെ നന്നായിട്ട് വളർന്നിരിക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഈ ചെടിയുടെ കണ്ടില്ലേ, നമ്മുടെ മീഡിയയുടെ മുകളിൽ നിന്ന് നല്ല ഭംഗിയായിട്ട് വളർന്ന് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മുടെ മീഡിയയുടെ ജസ്റ്റ് മുകളിൽ നിന്ന് ഏകദേശം 1 മുതൽ 2 സെൻറ്റിമീറ്റർ ഉയരത്തിൽ വെച്ച് നമ്മൾ കട്ട് ചെയ്യും. അപ്പോൾ അത്രയാണ് നമ്മൾ മൈക്രോ ഗ്രീൻസിൻ്റെ യൂസ് ചെയ്യാൻ പറ്റുന്ന ലെങ്ത് എന്ന് പറയുന്നത്. സാധാരണ ഒരു സിസേഴ്സ് ഉപയോഗിച്ച് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്നത് പാക്കിങ് യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ബോക്സാണ്, പ്ലാസ്റ്റിക് ബോക്സാണ്. ഈ ഹ്യൂമിഡിറ്റിയൊക്കെ ഇതിനകത്ത് നന്നായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാസ്റ്റിക് ബോക്സ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ വേറെ പേപ്പർ ഓപ്ഷൻസ് തൽക്കാലം എക്കണോമിക്കായിട്ട് മുതലാകത്തില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും ഇതിനെ തന്നെ ഫോളോ ചെയ്യുന്നത്. മാക്സിമം വേസ്റ്റേജ് ഇല്ലാത്ത രീതിയിൽ നമ്മളിതിനെ പ്രോപ്പറായിട്ട് റീസൈക്കിൾ ചെയ്യാനൊക്കെ ഉള്ള പറഞ്ഞൊക്കെ തന്നെയാണ് കൊടുക്കുന്നത്, വീഡിയോകളൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ബോക്സിൽ, അതായത് 600 മില്ലിയുടെ കണ്ടെയ്നറാണ്. ഇതിനകത്താണ് നമ്മൾ ഒരാഴ്ചത്തേക്ക് ഒരാൾക്ക് കൺസ്യൂം ചെയ്യാനുള്ള ക്വാണ്ടിറ്റി നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ സാമ്പിൾ പീസസ് ഉണ്ട്, 450-500 മില്ലിയുടെ വരുന്ന ചെറിയ ബോക്സസ്. അപ്പോൾ സാധാരണ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് ഈ ബോക്സാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്തൊക്കെ നീന്താൻ പോകുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മീഡിയയുടെ ജസ്റ്റ് മേളിൽ വെച്ചിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു സിസേഴ്സ് വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു 5-6 എണ്ണം ഒന്നിച്ച് കൂട്ടി ചേർത്ത് പിടിച്ചിട്ട് നമുക്കിത് ഇങ്ങനെ വെട്ടിയെടുക്കാം. ഇത് ഇങ്ങനെ നമ്മൾ മൈക്രോ ഗ്രീൻസ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ ബോക്സിനകത്ത് അടുക്കി അടുക്കി വയ്ക്കുന്നുണ്ട്. നല്ല സുന്ദരം, നല്ല ഫ്രഷായിട്ടുള്ള റാഡിഷിൻ്റെ മൈക്രോ ഗ്രീൻസ് റെഡ് സ്റ്റെമ്മാണ്. ചെറിയൊരു പിങ്ക് കളറുണ്ട്. നമ്മൾ കോക്കോ പീറ്റ് ഇടുമ്പോഴേക്കും കുറച്ചുകൂടെ റെഡ് വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ഈ പുതിയ മീഡിയത്തിൽ ഞാൻ ട്രൈ ചെയ്തപ്പോഴേക്കും അത്രയ്ക്ക് റെഡ് വരുന്നില്ല. അപ്പോൾ അതെന്താ കാരണം നോക്കുന്നുണ്ട്. പക്ഷേ നല്ല സ്റ്റിൽ ഇതാണ് നമ്മുടെ റെഡ് റാഡിഷ്. അപ്പോൾ അതേ മീഡിയ കണ്ടില്ലേ, നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. വലിയ പ്രശ്നമൊന്നുമില്ല. ചെറിയ റൂട്ട് ഹെയർസൊക്കെ ഉണ്ട്. പിന്നെ കിളിർക്കാത്ത ചിലതൊക്കെ അവിടെ കിടന്നത് ചെറിയ പൂപ്പ് പിടിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഏറ്റവും താഴത്തെ സർഫസിൽ മാത്രമാണ്, കുഴപ്പമില്ല. പിന്നെ അടിഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വേര് കണ്ടോ, ഏകദേശം നല്ല രീതിയിൽ ഇവിടെ ഫുള്ള് ഇങ്ങനെ വേര് പിടിച്ചിരിപ്പുണ്ട്. കണ്ടില്ലേ, വെള്ളം സ്റ്റില്ലുണ്ട്, ആവശ്യത്തിന് വെള്ളമുണ്ട്. അപ്പോൾ ഈ മീഡിയയുടെ കേസ് പറഞ്ഞാൽ നമ്മൾ ആദ്യം വീഡിയോ എടുത്ത സമയത്ത്, അതായത് ആദ്യത്തെ 1-2 ദിവസത്തെ വീഡിയോസിൽ നമ്മൾ ഈ മാറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് കാണിച്ചത്. അതായത് 2-ാമത്തെ പ്രാവശ്യം യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ മാറ്റ് 2-ാമത്തെ പ്രാവശ്യം യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പെരിമെൻറ്റാണ്. അപ്പോൾ ആദ്യത്തെ വീഡിയോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഇടയ്ക്ക് ഒരു എക്സിബിഷൻ വന്നു. അപ്പോൾ എനിക്ക് ട്രേ ഒരിടത്ത് കൊണ്ട് വെക്കേണ്ടി വന്നു. അതിനുശേഷം പിന്നെ അവിടെ വെച്ചാൽ അത് ഹാർവസ്റ്റ് ഇതൊക്കെ കൊടുത്തു. പിന്നെ ആ ഹാർവസ്റ്റ് നിങ്ങൾ കാണിക്കാൻ പറ്റില്ല. അതിനുശേഷം ആ സെയിം വീഡിയോ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട്, പറയില്ല, ഒരു എക്സ്പെരിമെൻ്റ് ഇട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം അതിനകത്ത് 2-ാമത് റാഡിഷിൻ്റെ സീഡ്സ് ഇട്ടിട്ട് അത് വളർന്ന് വലുതാണ് നമ്മളിപ്പോൾ കാണുന്നത്.
അപ്പോൾ അതിൽ നിന്നൊരു കാര്യം മനസ്സിലായത്, നമ്മുടെ ഈ മീഡിയം ഉണ്ടല്ലോ ചകിരിച്ചോറ് മീഡിയം, ഇത് റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്നാമത് പ്രാവശ്യം ഈ സൈഡിലാണ് നമ്മൾ വിത്തിട്ടത്. അതിനുശേഷം ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിനകത്തുള്ള എല്ലാ വേരും ശ്രദ്ധയോടെ പറിച്ച് കളഞ്ഞിട്ട് മാക്സിമം അതിനകത്തുള്ള എല്ലാ വേരും തണ്ടും മാറ്റിയതിന് ശേഷം അതിൻ്റെ മറുവശത്താണ് ഇപ്രാവശ്യം സീഡ്സ് ഇട്ടത്. വലിയ പ്രശ്നമൊന്നുമില്ലാതെ നല്ല നീറ്റായിട്ട് തന്നെ എല്ലാം വളർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കൊക്കോ പിറ്റ്, അതായത് കൊക്കോ കയർ മീഡിയം എന്ന് പറഞ്ഞാൽ ഇപ്പം മൾട്ടി യൂസാണ്, രണ്ട് പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യാം. എല്ലാ പ്രാവശ്യവും എല്ലാ സീഡ്സും ശരിയാവുമെന്ന് അറിയത്തില്ല. റാഡിഷൻ എന്തായാലും ഓക്കെയാണ്, രണ്ടാമത്തെ പ്രാവശ്യം ഇത് യൂസ് ചെയ്യാൻ പറ്റി. അങ്ങനെ നമുക്ക് കുറച്ച് പൈസ ലാഭിക്കാം കേട്ടോ ഈ മാറ്റ് വാങ്ങിക്കുന്നതിന്. അപ്പോൾ ഇനി ഇത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അതിനകത്ത് ഫുള്ള് വേര് കയറി. ഇത്രയും വേരൊക്കെ വന്നു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്തെടുക്കാൻ പാടാണ്. എന്നാലും നോക്കാം, ഞാൻ ഇതിനൊന്ന് ഉണക്കിയതിന് ശേഷം, വെയിലത്തിട്ട് ഉണങ്ങിയതിന് ശേഷം ഈ വേരൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. എന്നിട്ട് മൂന്നാമത് പ്രാവശ്യം കൂടെ ഇട്ട് നോക്കാം. സക്സസ് ആവണമെങ്കിൽ ഇറ്റ്സ് എ സക്സസ്, ഓക്കെ. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഫെയിലുവർ ഒക്കെ നമുക്കുള്ള ഒരു കാര്യം മനസ്സിലാക്കി എന്നുള്ള രീതിയിൽ ഇരിക്കട്ടെ. ഏതായാലും നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം, ഇരിക്കട്ടെ. ബാക്കി നമ്മൾ ഇനിയിപ്പോൾ ഒന്ന് ഹാർവസ്റ്റ് ചെയ്ത് ഈ ഒരു ബോക്സിനകത്ത് എത്ര ഗ്രാം ഉണ്ടെന്ന് നോക്കാം. ഉണ്ടല്ലേ, ഇതിപ്പോൾ ഏകദേശം ഒരു 144 ഗ്രാം ഉണ്ട്. നമ്മളൊരു ബോക്സിനകത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു 100 ഗ്രാം 105 ഗ്രാമിന് ഇടയ്ക്കൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രേയിൽ നിന്ന് സാധാരണ കൊടുക്കുന്നതിനേക്കാളും, അതായത് സാധാരണ നമ്മൾ കൺസ്യൂമർ കൊടുക്കുന്ന ബോക്സിനേക്കാളും കൂടുതൽ വെയിറ്റുള്ള സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഹോം യൂസിന് നിങ്ങൾക്ക് ഇതുപോലെ ഒരു ട്രേ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഒരാഴ്ച ഒരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും. ഇതിനകത്ത് ഈ ബോക്സിൻ്റെ വെയിറ്റ് ഏകദേശം ഒരു 15 ഗ്രാമാണ്. അപ്പോൾ അതുകൂടെ നമുക്ക് ഇതിനകത്ത് കുറച്ച് കഴിഞ്ഞാലും നമുക്ക് ഏകദേശം ഒരു 130 ഗ്രാമോളം നമുക്ക് മൈക്രോഗ്രീൻസ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ട്രേയിൽ നിന്ന്. സോ ഫ്രണ്ട്സ്, വളരെ എളുപ്പത്തിൽ ഒരു 6 ദിവസത്തിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് ഓപ്ഷനാണ് ഈ മൈക്രോഗ്രീൻസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇത് റെഡ് റാഡിഷാണ്, ഇതുപോലെ നമ്മളതിൽ വൈറ്റ് റാഡിഷുണ്ട്, പിന്നെ പോക്ചോ യൂസ് ചെയ്യാറുണ്ട്, മസ്റ്റാർഡ്, യെല്ലോ മസ്റ്റാർഡും സാധാരണ ഗ്രീൻ മസ്റ്റാർഡും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, സൺഫ്ലവർ യൂസ് ചെയ്യാറുണ്ട്, ഫെനുഗ്രീക് നമ്മുടെ ഉലുവ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ മൈക്രോഗ്രീൻസ് ആക്കുന്നുണ്ട്. ഇതുപോലുള്ള സിമ്പിൾ ടെക്നിക്കിലൂടെ നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ട്രേ നിങ്ങൾ കണ്ടല്ലോ, ഈ ട്രേയും അതിനകത്ത് ഉപയോഗിക്കുന്ന ആ കൊക്കോ കയർ മാറ്റും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. നമ്പർ ഞാൻ വീഡിയോയിൽ അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വാട്സപ്പ് അയക്കുക അല്ലെങ്കിൽ വിളിച്ച് ചോദിച്ചാൽ മതി. ഈ സാധനം നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്, വേണമെങ്കിൽ അയച്ചു തരാം. കൂടാതെ ചില സമയങ്ങളിൽ നമ്മുടെ സീഡ്സ് ഉണ്ടാവും, അവൈലബിലിറ്റി അനുസരിച്ച് അയച്ചു തരാം വേണമെന്നുള്ളവർക്ക്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഹെൽത്തിയായിട്ടൊരു സാധനം നമ്മുടെ വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തഡ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞല്ലോ. ഇതെല്ലാം ചെയ്ത് നോക്കുക. മൈക്രോഗ്രീൻസ് നിങ്ങളുടെ ഡയറ്റിൽ ഒരു ഭാഗമാക്കാൻ ശ്രമിക്കുക. വളരെ വളരെ ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ്. പിന്നെ റെഡ് റാഡിഷിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യം പറയണമെങ്കിൽ സ്ലൈറ്റ് ആയിട്ടൊരു സ്പൈസിയാണ്, ചെറിയൊരു എരിവ് വരുന്നൊരു ടേസ്റ്റാണ് റാഡിഷിൻ്റെത്. എന്നാലും നമ്മുടെ കറിയുടെ കൂടെ ജസ്റ്റ് ആഡ് അല്ലെങ്കിൽ സാലഡ്സിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ലൊരു കോമ്പിനേഷനാണ്. ആപ്പിളിനൊപ്പം ഇച്ചിരി നാരങ്ങ നീരും ചേർത്തിട്ട് റാഡിഷിൻ്റെ ഏതെങ്കിലും ഒരു മൈക്രോഗ്രീൻസ് മുറിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കിട്ടുന്നത്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ്. തുടക്കക്കാർക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന കുറച്ച് മൈക്രോഗ്രീൻസാണ് റാഡിഷിൻ്റെ വെറൈറ്റീസ്. റെഡ് റാഡിഷും വൈറ്റ് റാഡിഷും ഉണ്ട്, പിന്നെ പോക്ക് ചോയ് എന്ന് പറഞ്ഞൊരു അത്യാവശ്യം എളുപ്പം ചെയ്യാൻ പറ്റുന്ന സൺഫ്ലവർ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രോപ്പാണ്. അതുകൂടാതെ ബ്രോക്കോലി പോലുള്ള കുറച്ച് വില കൂടിയ സീഡ്സൊക്കെ അവൈലബിളാണ്. അപ്പോൾ സീഡ്സ് എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ താഴെ വീഡിയോയിൽ കൊടുത്തേക്കാം, കൂടാതെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, വിളിച്ചാൽ മതി. കൂടാതെ നമ്മുടെ കയർ മാറ്റ്, ഒഎസ്എസ് ഫോമിൻ്റെ ഷീറ്റൊക്കെ ഞങ്ങളുണ്ട്, പിന്നെ ട്രേസ് കുറച്ചെണ്ണം അവൈലബിളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അതായത് മെറ്റീരിയൽസ് എന്തെങ്കിലും വേണമെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യുക, നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു മൈക്രോഗ്രീൻസ് വളർത്തി നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കുക, കൂടാതെ കൃഷി സ്നേഹിക്കുന്ന മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ കൂടുതൽ കൃഷി വിശേഷങ്ങളും പുതിയ പുതിയ ടെക്നിക്സുമായി ഞാൻ വീണ്ടും വരാം. സോ സ്റ്റേ ട്യൂൺഡ്.